പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫേസും പാരലായിരിക്കണം. ലൈനല്ല, ഫേസാണ് പാരലാവേണ്ടത്. അതായത് ഈ ഫേസും പാരലായിരിക്കണം. ഇവിടെ നമുക്കപ്പോൾ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്താൽ ആദ്യം ഫേസ് സെലക്ട് ചെയ്തു പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തു. കണ്ട, ഹോൾ ക്രിയേറ്റ് ആയി. ഇവിടെ ഫേസ് തമ്മിൽ പാരലല്ല, ഈ ഫേസും പാരലല്ല. കണ്ട, ഈ ലൈന് പെർപെൻഡിക്കുലറായിട്ടും ഈ ലൈന് കുറച്ച് ചരിവുമാണ്. അതുകൊണ്ട് ഇവിടെ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്താൽ നമുക്ക് ഹോൾ കിട്ടില്ല, കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഫേസുകൾ തമ്മിൽ പാരലായിരിക്കണം പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. ഇനി നമുക്ക് പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരേ എമൗണ്ട് എങ്ങനെ പുഷ് ചെയ്യാൻ നോക്കി നോക്കാം. അതായത് പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തു, ഞാനിപ്പോൾ ഇവിടെ 50 പുഷ് ചെയ്തു. 50, ഇനി ഇതേ എമൗണ്ടാണ് നമുക്ക് പുഷ് ചെയ്യേണ്ടതെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് 50 തന്നെ പുഷ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. കണ്ട, അത് അഡീക്ക് ആയെന്ന് മാത്രം. ഈ മേപ്പെട്ടി അതും അഡീക്കാണ്. അപ്പോൾ പുഷ് പുൾ ടൂൾ ഒന്നുകിൽ അഡീക്കായിരിക്കും അല്ലെങ്കിൽ മേലേക്കായിരിക്കും, സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും. കണ്ട, ഇപ്പോൾ 50, അത് 100 ഉണ്ടാവും. ഇവിടെ നിൽക്കുക, കണ്ട, അതേ അളവ്. ഒന്നുകിൽ മേലേക്കായി ഉണ്ടാവും അല്ലെങ്കിൽ അഡീക്കായി ഉണ്ടാവും. കണ്ട, അത് സെയിം അളവ്. കണ്ട, ഇതിൻ്റെ മേലേക്ക് പുഷ് പുൾ ടൂൾ സെയിം അളവ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടിപ്പോൾ 100 പുഷ് ചെയ്തു വിചാരിക്കുക, 100, അതേ അളവ് തന്നെ ഇവിടെ പുഷ് ചെയ്യണമെങ്കിൽ ഇവിടെ 100 അടിച്ചു. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്താൽ തൊട്ട് പ്രീവിയസ് ആയിട്ട് ഏത് എമൗണ്ടാണോ പുഷ് ചെയ്തത് അതേ എമൗണ്ട് പുഷ് ആവും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന റൊട്ടേറ്റ് ടൂളാണ്. റൊട്ടേറ്റ് ടൂളിൻ്റെ ഐക്കൺ ഇതാണ്. അതിൻ്റെ ഷോർട്ട് കീ ക്യു ആണ്. കണ്ട, ക്യു ഇതാണ് റൊട്ടേറ്റ് ടൂൾ. ഇപ്പോൾ നമ്മളൊരു ഓരോ പ്ലെയിനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോ കളർ കാണിക്കുന്ന കാണാം. കണ്ട, ബ്ലൂ കളർ, അതേപോലെ റെഡ് കളർ, ഗ്രീൻ കളർ. ഇപ്പോൾ ഏത് ആക്സസിൽ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കീബോർഡിലെ കീസ് യൂസ് ചെയ്തിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാം. കണ്ട, റൈറ്റ് കീ നോക്കിയപ്പോൾ റെഡ് ആക്സസ്, ലെഫ്റ്റ് നോക്കിയപ്പോൾ ഗ്രീൻ കളർ, ഫ്രണ്ട് കീ നോക്കിയപ്പോൾ ബ്ലൂ കളർ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. അതിനുശേഷം ഒരു ഫേസിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊട്രാക്ടറിൽ ഡിഗ്രി അളക്കില്ലേ, അത് ആദ്യക്കൊരു 0 ഡിഗ്രി അളക്കാൻ ഒരു പോയിൻ്റ് വേണ്ടേ. അപ്പോൾ ആ ലൈനാണ് നമ്മൾ ആദ്യക്ക് റെഫറൻസ് ലൈൻ, അതായത് ഒരു ഹാൻഡിൽ പോലെ. അപ്പോൾ അത് നമ്മൾ ആദ്യക്ക് പിക്ക് ചെയ്തു. അതിനുശേഷം അവിടുന്ന് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. കണ്ട, ഇതിപ്പോൾ ഞാൻ ആ ഫേസ് മാത്രമാണ് റൊട്ടേറ്റ് ആവുന്നത്, അതുകൊണ്ടാണ് ഇത് ഞാൻ ഗ്രൂപ്പാക്കിയിട്ടില്ല, അതുകൊണ്ട് ആ ഫേസ് മാത്രം റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ 30 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ആവുണ്ടെങ്കിൽ 30 അടിച്ചു കൊടുത്താൽ 30 ഡിഗ്രിയിൽ ആ ഫേസ് റൊട്ടേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഡിസ്റ്റോർട്ടഡ് ഷേപ്പാണ് കിട്ടിയുള്ളത്. അതിന് പകരം ഞാനിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഗ്രൂപ്പാക്കി, റൈറ്റ് ക്ലിക്ക് മേക്ക് ഗ്രൂപ്പ്, അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യണം വിചാരിക്കുക. റൊട്ടേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ആക്സസിൽ, അതായത് ആദ്യം നമ്മൾ ഗ്രീൻ ആക്സസ് ആണ് ഇപ്പോൾ എടുത്തുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം 0 ഡിഗ്രി റെഫറൻസ് ലൈനും മാർക്ക് ചെയ്തു. ഫസ്റ്റ് പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തു, റെഫറൻസ് ലൈനും മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്നാണ് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 30 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെങ്കിൽ 30 അടിച്ചു. ഇപ്പോൾ കണ്ട, 30 ഡിഗ്രി റൊട്ടേറ്റ് ആയി. കൺട്രോൾ സെറ്റ് അടിച്ചു. ഇനി ഞാൻ റൊട്ടേറ്റ് ചെയ്യേണ്ടത് മേലെ നിന്ന് വിചാരിക്കുക, അതായത് ഗ്രീൻ, എന്താ ബ്ലൂ കളർ. അപ്പോൾ നമ്മൾ ആദ്യക്കൊരു റെഫറൻസ് ലൈന്, അതായത് ഹാൻഡിൽ പോലെ 0 ഡിഗ്രി ലൈനാണിത്, അത് മാർക്ക് ചെയ്തു. ഇനി എത്ര ഡിഗ്രിയാണ് അത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, ആ ആംഗിൾ, ആ ടോപ്പ് വ്യൂവിലാണ് അത് കാണാൻ പറ്റുക എത്ര ഡിഗ്രിയാണ്. അതിപ്പോൾ 45 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, 45 അടിക്കുക. അപ്പോൾ 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് റെഡ് ആക്സസും ഇനി ഗ്രീൻ ആക്സസിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം 0 ഡിഗ്രി, അതായത് റെഫറൻസ് ലൈന് മാർക്ക് ചെയ്തു. ഫസ്റ്റ് ലൈന്, അതായത് 0 ഡിഗ്രി ഏത് ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്തു. എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. കണ്ട, അത് സൈഡ് വ്യൂവിലാണ് കാണുക. അപ്പോൾ 45 മാർക്ക് ചെയ്താൽ 45 ഡിഗ്രിയിൽ സൈഡ് വ്യൂവിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ആക്സിന് സെപ്പറേറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും. ആദ്യം ഫസ്റ്റ് പോയിൻറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് 0 ഡിഗ്രി ഇടുക, റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് എത്രയിലാണ് റൊട്ടേറ്റ് ആവേണ്ടത്, ആ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി കൊടുത്തപ്പോൾ നേരെ റിവേഴ്സ് ആയിട്ട് റൊട്ടേറ്റ് ആയി. ഇങ്ങനെയാണ് റൊട്ടേറ്റ് ഓൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ ആദ്യം ഞാൻ ഇതിനെ ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പാക്കിയതിന് ശേഷം ഇത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ടൂൾ എടുത്തു. റൊട്ടേറ്റ് ടൂൾ എടുത്തിട്ട് ശേഷം റൈറ്റ് ആക്സിസ്, അതായത് റെഡ് കളറുള്ളതിൽ ഞാൻ എടുത്തു. അതിനുശേഷം ആക്സിസ് പോയിൻ്റ് വരച്ചു. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു, 20 ഡിഗ്രി. എൻ്റർ അടിച്ചു. എൻ്റർ അടിക്കുന്നതിന് മുമ്പ് ഒരു കൺട്രോൾ കീ നോക്കിയിട്ട് നമ്മൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ
കണ്ട ഒരു കോപ്പി വന്നു, ഒരു കോപ്പി അവിടെ നിൽക്കും. ഇനി എത്ര ഡിഗ്രിയിലാണ് വേണ്ടത്? ഇപ്പോൾ 45 ഡിഗ്രിയിലാണ് വേണ്ടതെങ്കിൽ 45 എൻ്റർ അടിച്ചു. അപ്പോൾ 45 ഡിഗ്രിയിൽ ഒരു കോപ്പി വന്നു. ഇനി എത്ര എണ്ണം വേണം? ഒരു 4 എണ്ണം വേണമെങ്കിൽ കാൽക്കുലേറ്ററിൻ്റെ അവിടുത്തുള്ള സ്റ്റാർ ചിഹ്നമില്ലേ, അതടിക്കുക. 4 എൻ്റർ അടിച്ചു. കണ്ട 4 കോപ്പി വന്നു. ഇതും കൂട്ടിയിട്ട് 1, 2, 3, 4 ഒരു കോപ്പി ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് ഇവിടെ തന്നെ ജോയിൻ ചെയ്തേക്ക്. മനസ്സിലായോ? ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ ഒബ്ജക്റ്റ് മൊത്തം സെലക്ട് ചെയ്തു. ഇതിപ്പോൾ ഗ്രൂപ്പാണ്. ഗ്രൂപ്പായതിനു ശേഷം റൊട്ടേറ്റ് ടൂൾ എടുത്തു. റൊട്ടേറ്റ് ടൂൾ എടുത്തതിന് ശേഷം റൈറ്റ് ആക്സിസിൽ വരച്ചു. നമ്മൾ ആദ്യം റഫറൻസ് ലൈൻ 0 ഡിഗ്രി കിട്ടാനുള്ള ലൈൻ വരച്ചു കൊടുത്തു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, വരച്ചു. ഇനി നമുക്ക് എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ 60 ഡിഗ്രിയിലാണ് വേണ്ടത് വിചാരിക്കുക. 60 ഡിഗ്രിയിലാണെങ്കിൽ 60 ഡിഗ്രി അടിച്ചു, എൻ്റർ അടിച്ചു. ഇപ്പോൾ 60 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആയി. പക്ഷെ നമുക്ക് കോപ്പി കിട്ടിയില്ല. അപ്പോൾ നമുക്ക് കോപ്പിയും കൂടി കിട്ടണമെങ്കിൽ ആദ്യം നമ്മളെ റെഫറൻസ് ലൈൻ വരച്ചു കൊടുത്തു. അതിനുശേഷം കൺട്രോൾ കീ അമർത്തി. അതിനുശേഷം എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ആവുന്നത്? ഇപ്പോൾ 42 ഡിഗ്രിയാണ് കൊടുത്തുള്ളത്. 30 ഡിഗ്രി കൊടുത്തു നോക്കി നോക്കാം. 30 ഡിഗ്രി എൻ്റർ അടിച്ചു. ഇപ്പോൾ ഒരു കോപ്പി വന്നു. ഇനി മൾട്ടിപ്പിൾ കോപ്പി കിട്ടാൻ നേരത്തെ ഞാൻ കാൽക്കുലേറ്ററിൻ്റെ അടുത്തുള്ള സ്റ്റാർ ചിഹ്നമാണ് യൂസ് ചെയ്തത്. അതിന് പകരം ഇപ്പോൾ 5 കോപ്പി കിട്ടണമെങ്കിൽ 5 ഇംഗ്ലീഷ് അക്ഷരമാലത്തെ എക്സ് അടിക്കുക. 5x എൻ്റർ അടിച്ചു. കണ്ട 5 കോപ്പി കിട്ടി. അപ്പം ഇങ്ങനെയും നമുക്ക് കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ കോപ്പി വേറൊരു തരത്തിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, റൊട്ടേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്തു, റെഡ് ആക്സിസിന് റൈറ്റ് ആരോ നിക്കി. ആദ്യം 0 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള റെഫറൻസ് ലൈൻ വരച്ചു. റെഫറൻസ് ലൈൻ വരച്ചതിന് ശേഷം കൺട്രോൾ കീ നിക്കി. അപ്പോൾ ഒരു കോപ്പി അവിടെ ഓൾറെഡി നിന്നു. ഇനി എത്ര ഡിഗ്രിയിലാണോ വേണ്ടത്? നമുക്കിപ്പോൾ ഇതിപ്പോൾ എത്ര, 120 ഡിഗ്രി, 120 ഡിഗ്രിയിലാണ് ഒരെണ്ണം കിടക്കുന്നത്. 120 ഡിഗ്രി എൻ്റർ അടിച്ചു. ഇനിയിപ്പോൾ ഉള്ളതിൻ്റെയും ആദ്യത്തേൻ്റെ ഇടയിലാണ് വേണ്ടതെങ്കിൽ സ്ലാഷ് നിൽക്കുക. ഇപ്പോൾ എത്ര എണ്ണം വേണം? ഇപ്പോൾ 3 എണ്ണം വേണമെങ്കിൽ 3 നിക്കി, എൻ്റർ അടിച്ചു. കണ്ട അതിൻ്റെ ഇടയിലാണ് വന്നുള്ളത്. നേരത്തെ നമ്മൾ മൾട്ടിപ്പിൾ കോപ്പി നിൽക്കുന്നില്ലേ, ഈ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഇവിടെയും കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഫേസിന് പകരം ഈ കോർണർ പോയിൻ്റ് ഇല്ലേ, വെർട്ടെക്സ് പോയിൻ്റ്, അവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കോപ്പി ചെയ്യേണ്ടത്. ഇപ്പോൾ റൈറ്റ് ആക്സിസ് കൊടുത്തു, റൈറ്റ് ആരോ നിക്കി. ഇവിടെ നിന്നാണ് കോപ്പി നിൽക്കേണ്ടത്. ആദ്യം റെഫറൻസ് ലൈൻ വരച്ചു കൊടുത്തു. കണ്ട എത്ര ഡിഗ്രിയിലാണ് വേണ്ടത്? 60 ഡിഗ്രി ആണെങ്കിൽ 60 ഡിഗ്രി അടിച്ചു കൊടുത്തു. അതിനനുസരിച്ച് കോപ്പി ആവും. ഇനി നമുക്ക് റൈറ്റ് ആരോ നിക്കി. ഈ പോയിന്റിന് പകരം നമുക്ക് റൈറ്റ് ആരോ നിക്കിയിട്ട് ഈ പോയിന്റിന് പകരം ആ ഗ്രീൻ കളർ പോണനുസരിച്ച് നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്നാണ് കോപ്പി വേണ്ടെങ്കിൽ ഇവിടെ നിൽക്കി. അതിനുശേഷം എത്ര ഡിഗ്രിയിലാണ് വേണ്ടത്? കൺട്രോൾ നിൽക്കിയതിന് ശേഷം എത്ര ഡിഗ്രിയിലാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഒരു 30 ഡിഗ്രിയിലാണ് വേണ്ടതെങ്കിൽ 30 അടിച്ചു കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പി വേണമെങ്കിൽ സ്റ്റാർ 10 അടിച്ചാൽ. കണ്ട അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ ബേസ് ലൈൻ, ഇതിൻ്റെ ബോട്ടം ലൈന് ഈ ലൈനിൻ്റെ നേരേക്ക് വരണം. അത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതായത് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ടൂൾ എടുത്തു. അതിനുശേഷം ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഗ്രീൻ ആക്സിസിലാണ്. അങ്ങനെ നമുക്ക് അത്തരത്തിൽ കറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് കൈ നിൽക്കുക, അല്ലെങ്കിൽ ആ ഫേസിന് കൊണ്ടുവന്നിട്ട് ഗ്രീൻ വരുമ്പോൾ നിർത്തുക. എന്നിട്ട് എങ്ങനെയാണോ ആദ്യം റെഫറൻസ് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ട നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കിയിട്ട് കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ലൈൻ കൃത്യം കുറച്ച് അതിനനുസരിച്ചല്ല. അപ്പോൾ ഏതാണ്ട് ആ ഡയറക്ഷനിൽ കിട്ടണമെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കുക. എത്ര ഡിഗ്രി? 36. 36 അടിച്ചു കൊടുത്താൽ വൃത്തിയിൽ ഈ ലൈനും ഒരേപോലെ കിട്ടി. അപ്പോൾ അങ്ങനത്തെ പോലെ കണ്ടീഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ റൊട്ടേഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കെയിൽ ടൂൾ. സ്കെയിൽ ടൂളിൻ്റെ ഷോർട്ട് കീ S ആണ്. സ്കെയിൽ ടൂൾ ഇതാണ് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ ആദ്യം നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ സ്കെയിൽ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്കെയിൽ എടുക്കുക. അപ്പോൾ നമുക്ക് കുറേ ഗ്രിപ്പ് പോയിൻറ്റുകൾ കിട്ടും, കൺട്രോൾ പോയിൻറ്റ്സ്. എങ്ങനെ ഗ്രിപ്പ് എന്താ സ്കെയിൽ ഉണ്ടത്? അപ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കോർണർ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് വെച്ചിട്ട് സ്കെയിൽ ചെയ്യാണ്. കണ്ട ആ പോയിൻ്റ് വെച്ചിട്ട് കോർണർ ടു കോർണറാണ് സ്കെയിൽ ആവുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണെങ്കിൽ ലെങ്ത്ത് വൈസ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് വൈസ് സ്കെയിൽ ചെയ്യാൻ പറ്റും. കണ്ട കോർണർ വെച്ചാണെങ്കിൽ ആ മൊത്തത്തിനാണ് സ്കെയിൽ ആവും ആ ഒബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് അത് സ്കെയിൽ ആവുന്നത്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റാണ് സ്കെയിൽ ചെയ്യേണ്ടി വരിക. മൊത്തത്തിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, സ്കെയിൽ നിൽക്കി.
അപ്പോൾ ഇതിലും കണ്ട ഇപ്പോൾ വിഡ്ത്ത് വൈസ് എന്താ ലെങ്ത്താണ് സ്കെയിൽ ഉണ്ടെങ്കിൽ കണ്ട ഈ ടോപ്പിലത്തെ ഈ സെൻറ്റർ പോയിൻറ്റും ബോട്ടം പോയിൻറ്റും കണ്ട ലെങ്ത്ത് മാത്രം സ്കെയിലായി. ഞാൻ അതുപോലെ വിഡ്ത്താണ് സ്കെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ട ഈ വിഡ്ത്തും അപ്പുറത്തെ സെൻറ്റർ പോയിൻറ്റും വെച്ച് സ്കെയിലായി കണ്ട. അപ്പോൾ ലെങ്ത്ത് വൈസ് വിഡ്ത്ത് വൈസ് എങ്ങനെയാണ് സ്കെയിലായ. പിന്നെ ഈ പോയിൻറ്റും ഈ പോയിൻ്റും ആണെങ്കിൽ കോർണർ വൈസ് ഒബ്ജക്റ്റ് മൊത്തത്തിന് സ്കെയിലാവും കണ്ട, മൊത്തത്തിന് സ്കെയിലായി. നമ്മളിപ്പോൾ ഈ ഫേസാണ് സ്കെയിലിന് വിചാരിക്കുക. അപ്പോൾ സ്കെയിൽ എടുത്തു, ഈ ഫേസ് സ്കെയിൽ ചെയ്യുമ്പോൾ കണ്ട ഇപ്പോൾ കോർണർ ടു കോർണറാണ് സ്കെയിലാവുന്നത് കണ്ട. അതായത് ഈ കോർണറിലേക്കാണ് സ്കെയിലാവുന്നത്. പകരം നമ്മൾ കൺട്രോൾ കീ നെക്കി, കൺട്രോൾ നെക്കിയിട്ട് സ്കെയിൽ ചെയ്യുമ്പോൾ കണ്ട സെൻട്രിക്കാണ് സ്കെയിലാവുന്നത് കണ്ട. കൺട്രോൾ കീ നെക്കിയിട്ട് സ്കെയിൽ ചെയ്യുമ്പോൾ സെൻട്രിക്കാണ് സ്കെയിലാവുന്നത്. കൺട്രോൾ കീ വിട്ടപ്പോൾ കണ്ട ആ ബോട്ടത്തിലത്തെ കോർണർക്ക് വ്യത്യാസം വരുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി കൺട്രോൾ നിക്കി നിൽക്കി വിചാരിക്കുക, ബോട്ടം കോർണറും ടോപ്പ് കോർണറും ഒരുമിച്ച് സ്കെയിലാവുന്നുണ്ട്. അത് തന്നെ നമുക്ക് 3D എന്താ മൊത്തത്തിലുള്ള നോക്കി നോക്കാം. അതായത് ഇത് മൊത്തം ഞാൻ സെലക്ട് ചെയ്തു, മേക്ക് ഗ്രൂപ്പാക്കി, സ്കെയിലെടുത്തു, സ്കെയിലാണ് ഇതായി സ്കെയിലെടുത്തു. നമ്മൾ വെറുതെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ട ആ ബോട്ടത്തിലത്തെ ഫേസ് ഈ ഒരു ഫേസ് മാത്രമാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൺട്രോൾ കീ നിൽക്കുകയാണെങ്കിൽ കണ്ട രണ്ട് സൈഡിലേക്ക് ഒരേപോലെ ലെങ്ത്ത് മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ലെങ്ത്താണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട രണ്ട് സൈഡിലേക്ക് മൂവ് ആവുന്നുണ്ട്. ഞാൻ കൺട്രോൾ കീ നെക്കി കണ്ട ഒരു സൈഡിലേക്ക് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അതേപോലെ ഇനിയിപ്പോൾ ടോപ്പിക്കാണ് മൂവ് ചെയ്യേണ്ടിയിരിക്കുക, ഇത് കണ്ട അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ കൺട്രോൾ കീ നെക്കി ഇപ്പോൾ കണ്ട രണ്ട് സൈഡിലേക്ക് ഒരേപോലെ മൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ കൺട്രോൾ കീ ഞാൻ വിട്ടു, കണ്ട ടോപ്പിക്ക് മാത്രമാണ് മൂവ് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്? ഇനി നമുക്ക് വാല്യൂ കൊടുത്തിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്, ഇവിടുത്ത് 50 സെൻറ്റിമീറ്റർ, ഇത് 100 സെൻറ്റിമീറ്റർ, 150 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ആദ്യം ഇത് ബോക്സ് സെലക്ട് ചെയ്തു, അതിനുശേഷം സ്കെയിൽ ടൂൾ യൂസ് ചെയ്തു. ഈ സ്കെയിൽ ചെയ്യുമ്പോൾ കണ്ട ഏറ്റവും ബോട്ടത്തിൻ്റെ മെഷർമെൻറ്റിൽ ഇപ്പോൾ 1.22 പറഞ്ഞാൽ 122% ആണ്. അപ്പോൾ ഞാൻ 2 എന്ന് അടിച്ചു കൊടുത്താൽ ഡബിളായി ഉണ്ടാവും കണ്ട. 2 എന്ന് അടിച്ചു കൊടുത്തു, ഇവിടെ 50, 100 ആയി, ഇവിടെ 300 ആയി, ഇവിടെ 200 ആയി. ഇനി നമുക്ക് 2 അവിടെ നമ്മൾ തിരിച്ച് സ്കെയിൽ ചെയ്യാതിരിക്കുക കണ്ട. തിരിച്ചിപ്പോൾ ഇപ്പോൾ 2 ആണ്, ഇനി 1 അടിച്ചു കൊടുത്തു വിചാരിക്കുക. 1 അടിച്ചു കൊടുത്താൽ കണ്ട അതെ ഇപ്പോഴുള്ള അതിൻ്റെ 1 ആയിരിക്കും. അതായത് 100, 300, 200. അപ്പോൾ ഇപ്പോഴുള്ള അതിൻ്റെ പകുതി ആക്കണമെങ്കിൽ 0.5 അടിക്കുക. 0.5 അടിച്ചാൽ ആദ്യത്തെ അളവ് തന്നെ കിട്ടും കണ്ട, ആദ്യത്തെ അളവ് തന്നെ കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ വിടുത്ത് മാത്രം ഇപ്പോൾ 50 ഉള്ളത് 100 ആക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്കെയിൽ ചെയ്യുമ്പോൾ ഈ അളവ് 50 100 ആക്കണമെങ്കിൽ പെർസെൻറ്റേജ് ആകുമ്പോൾ 200%. അതായത് അപ്പോൾ 2 കൊടുക്കുക, 2 കൊടുത്താൽ ആ ഒരു ഏരിയ മാത്രം, ആ ഒരു വശം മാത്രം 100 ആയി. ഇനി അതേപോലെ നമുക്ക് ഈ 150 മാത്രം 300 ആക്കണമെങ്കിൽ ഈ പോയിൻറ്റില്ലേ അവിടെ പോയിട്ട് നിൽക്കുക, എന്നിട്ട് 2 നിൽക്കുക. ഇപ്പോൾ കണ്ട അവിടെ 300 ആയി, ഇവിടെ 100, 50. ഇപ്പം ഇങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ ഇവിടേക്ക് എത്രയാണ് സ്കെയിൽ ചെയ്യേണ്ടത് ആ അളവും കൊടുത്തിട്ട് സ്കെയിൽ ആവുക. അതായത് ഇപ്പോൾ ഇവിടെ 50 സെൻറ്റിമീറ്റർ ആണ്, അവിടെ പോയി ഇപ്പോൾ 120 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, സ്കെയിൽ ടൂൾ നിൽക്കുക, ഇവിടേക്ക് 120 അല്ല വേണ്ടത്. അപ്പോൾ ഈ ടൂൾ നിൽക്കുന്ന ശേഷം റൈറ്റിലേക്ക് നിൽക്കുക, അതിനുശേഷം 120 അടിക്കുക. 120 സെൻറ്റിമീറ്റർ അല്ലേ, 120 സെൻറ്റിമീറ്റർ അടിക്കുക കണ്ട. എക്സാക്റ്റ് 120 കിട്ടി, ഇവിടത്തെയും ഇവിടത്തെയും മാറുക. ഇനി നമുക്കിപ്പോൾ ഇവിടുത്തെ 300 മാറിയിട്ട് ഇപ്പോൾ 100 വേണ്ടത് വിചാരിക്കുക. അപ്പോൾ സ്കെയിൽ ടൂൾ നിൽക്കി ഓൾറെഡി സ്കെയിലായിട്ട് കിടക്കുന്നു. അപ്പോൾ ഈ ടൂള് 100 വേണ്ടത്, 300. അപ്പോൾ നിൽക്കിയിട്ട് അടിക്ക് പോക്ക് അടിക്ക് കൊടുക്കുക, 100 വേണ്ടത്. അപ്പോൾ 100 സെൻറ്റിമീറ്റർ എൻ്റർ അടിക്കുക, അപ്പോൾ അവിടേക്ക് 100 ആയി. അപ്പോൾ നമുക്ക് അങ്ങനെയും സ്കെയിൽ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ സ്കെയിൽ ചെയ്യുന്നത് ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് സ്കെയിലെടുത്തു. അതിനുശേഷം ഇപ്പോൾ കോർണർ ടു കോർണർ സ്കെയിൽ ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ കോർണർ ടു കോർണർ ആദ്യം ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസാണ്, ഇത് രണ്ടും ഒരേ ഒബ്ജക്റ്റ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് 187.1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഞാൻ ഒരു ഈ കോർണറിൽ നിന്ന് ഈ കോർണർക്കുള്ള ഡിസ്റ്റൻസ് 200 വരുന്ന തരത്തിൽ സ്കെയിൽ ചെയ്യാൻ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, സ്കെയിലെടുത്തു കണ്ട, ഇങ്ങനെ സ്കെയിൽ ചെയ്തു, 200 സെൻറ്റിമീറ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ആ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇതും ഇതും ഡിലീറ്റ് ചെയ്ത് വരയ്ക്കുക, ഒരു ലൈൻ വരയ്ക്കുക. നമുക്ക് എത്ര വരുന്നു ചെക്ക് ചെയ്യണമെങ്കിൽ ലൈനെടുത്തു. ഞാൻ അതിൻ്റെ എൻറ്റിൻറ്റി ഇൻഫർമേഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ കണ്ട 200 സെൻറ്റിമീറ്റർ എക്സായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്കെയിൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൂൾ ഓഫ്സെറ്റ് ടൂളാണ്. ഓഫ്സെറ്റ് ടൂളിൻ്റെ ഷോർട്ട് കീ എഫ് ആണ്, അതായത് എഫ് നിക്കി. അതിനുശേഷം ഏതെങ്കിലും ഒരു എഡ്ജ് പോയിൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോണ്ട ആ സർഫസ് സെലക്ട് ആവുകയും ചെയ്തു. ഞാൻ എഡ്ജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, അകത്തേക്കാണ് ഓഫ്സെറ്റ് വേണ്ടെങ്കിൽ അകത്തേക്ക് കൊടുക്കുക, പുറത്തേക്കാണ് കൊടുക്കുക വേണ്ടെങ്കിൽ പുറത്തേക്ക് ഓഫ്സെറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ ഓഫ്സെറ്റ് ആയിട്ടുണ്ടാവും.
ഇനി പുഷ് ടൂള് പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഇന്നറിയത്തെ ഫേസ് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അഗെയിൻ നമുക്ക് പുഷ് എന്താ ഓഫ്സെറ്റ് എടുത്തിട്ട് എഡ്ജ് സെലക്ട് ചെയ്യുക, എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ട അപ്പോൾ അവിടെ ഹോളും ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് വാല്യൂ കൊടുത്തിട്ട് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് ടൂൾ എടുക്കുക, എഡ്ജ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഉള്ളിലേക്ക് ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ 20 എൻറ്റർ അടിക്കുക. ഇനി പുറത്തേക്കാണ് വേണ്ടെങ്കിൽ 20 മതിയെങ്കിൽ 20 എൻറ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് വാല്യൂ വെച്ചിട്ട് വാല്യൂ കൊടുത്ത് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ കോപ്പി സെയിം വാല്യൂ എങ്ങനെ കൊടുക്കും നോക്കുക. ആദ്യം നമ്മൾ ഓഫ്സെറ്റ് എടുത്തു. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉള്ളിലേക്കാണ് ഓഫ്സെറ്റ് വേണ്ടതെങ്കിൽ 10 അടിച്ചു, എൻറ്റർ അടിച്ചു. ഇനി ഉള്ളിലേക്ക് വീണ്ടും വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 10 സെയിം വാല്യൂ നമുക്ക് കണ്ട എത്ര മാത്രം വരുമോ അതുവരെ കിട്ടും. ഡബിൾ ക്ലിക്ക് അടിച്ചു പോകണം. ഇനി നമുക്ക് 10 പകരം ഇപ്പോൾ പുറത്തേക്കാണ് വേണ്ടിയിരിക്കുക. അപ്പോൾ ഓഫ്സെറ്റിന് എഫ് അടിച്ചു, 15 വേണമായിരിക്കുക, 15 അടിച്ചു കണ്ട 15 പുറത്തേക്ക് വന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് 15 ഓഫ്സെറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കണമെങ്കിൽ ഓഫ്സെറ്റ് എടുക്കുക. ഇപ്പോൾ 15 അല്ല വേണ്ടത്, 15 പുറത്തേക്ക് അടിച്ചു, എൻറ്റർ അടിച്ചു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. പുറത്ത് കണ്ട ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോറും 15 ഓഫ്സെറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓഫ്സെറ്റ് എടുത്തിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് എടുത്തിട്ട് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ 4 വശം കൂടിയിട്ട് ഒരുമിച്ചാണ് ഓഫ്സെറ്റ് ആവുന്നത്. അതിന് പകരം നമുക്കിപ്പോൾ ഈ ഒരു 2 എഡ്ജ് മാത്രം ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 2 എഡ്ജ് സെലക്ട് ചെയ്യുക, കൺട്രോൾ കീ യൂസ് ചെയ്യുക, അടുത്ത എഡ്ജും സെലക്ട് ചെയ്യുക, ഓഫ്സെറ്റ് എടുക്കുക, ഓഫ്സെറ്റ് എടുക്കുക. എന്നിട്ട് ആ എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് എത്രയാണ് വേണ്ടത് വാല്യൂ ടൈപ്പ് ചെയ്യണമെങ്കിൽ 20 വേണ്ടെങ്കിൽ 20 ഓഫ്സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ 2 എഡ്ജ് മാത്രം ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് ആവശ്യാനുസരണം ഓഫ്സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി ഈ ഒരു 3 ഫേസ് മാത്രമാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഓഫ്സെറ്റ് എടുക്കുക. അതിന് മുമ്പ് നമ്മൾ ആദ്യം ഏതൊക്കെ എഡ്ജാണ് വേണ്ടത് ആ എഡ്ജുകൾ മൊത്തം ക്ലിക്ക് ചെയ്യുക കണ്ട. ആ എഡ്ജ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് ആ 3 എഡ്ജ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഓഫ്സെറ്റ് ടൂൾ എടുക്കുക. ഉള്ളിലേക്ക് ഇപ്പോൾ 10 വേണ്ടെങ്കിൽ 10 എടുത്തു. നമുക്കിനി ഈ ഫേസ് വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ പുഷ് പുൾ ടൂൾ എടുക്കുക. പുറത്തേക്ക് ഇപ്പോൾ എത്ര വേണ്ടത് 10 വേണമെങ്കിൽ 10 കൊടുക്കുക. എന്നിട്ട് ഈ ലൈൻ വേണ്ടെങ്കിൽ ഈ ലൈൻ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.